ഒരു ആശ്വാസകാര്യം മലപ്പുറത്തെ നിപ്പ ആശങ്ക ഒഴിയുന്നു എന്നതാണ് പുതിയതായി പുറത്തു വന്ന പരിശോധനാ ഫലം എല്ലാം നെഗറ്റീവാണ് ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഇപ്പോൾ റിസ്ക് കാറ്റഗറിയിൽ നിരീക്ഷണത്തിലുള്ളത് വൈറസിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോഴും ആരോഗ്യവകുപ്പ് ഊർജ്ജിതമാക്കി തുടരുകയാണ് ദീപക് തരമണം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു ദീപക് ഗുഡ് മോർണിംഗ് എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്തയാണ് നിപ്പ എപ്പോൾ വന്നാലും നമുക്ക് ഭയം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ പറയൂ എസ് കെ എൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിപ്പ നമ്മൾ ആശങ്കയോടെയാണ് റിപ്പോർട്ട് ചെയ്തത് കാരണം ആ ബാലൻ്റെ മലപ്പുറത്തു നിന്നുള്ള കുട്ടിയുടെ മരണത്തോടുകൂടി യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഭീതി പരന്നിരുന്നു നമ്മൾ ഭീതി വേണ്ട ആശങ്ക വേണ്ട ജാഗ്രതയാണ് വേണ്ടതെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും സാധാരണ ജനങ്ങൾ ഭീതിയിലായിരുന്നു ആരോഗ്യ പ്രവർത്തകരടക്കം എന്നുള്ളത് വസ്തുതയാണ് അത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒക്കെ കണ്ടതാണ് എസ് കെ എൻ എന്നാൽ ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു നിപ്പയുടെ ഭീതി ഒഴിയുന്നു ഒടുവിൽ വന്ന പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ നെഗറ്റീവാണ് അതിൽ മിക്കവാറും എല്ലാം തന്നെ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളതാണ് എന്നുള്ളതാണ് ഇരുന്നൂറ്റി ഇരുപത് പേരാണുള്ളത് ഇന്നലെ പുറത്തു വന്ന പതിനേഴ് സാമ്പിളുകളും നെഗറ്റീവ് നെഗറ്റീവായതോടുകൂടി യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പ് തന്നെ ആശ്വാസത്തിലാണ് ജനങ്ങൾ ആശ്വാസത്തിലാണ് നമ്മൾ ഈ കാര്യത്തിൽ ആരോഗ്യ വകുപ്പിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് സ്കാൻ കാരണം വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യമന്ത്രി മലപ്പുറത്തെത്തുന്നു പ്രത്യേക യോഗം വിളിക്കുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ചർച്ചകൾ വളരെ പെട്ടെന്ന് ഫലപ്രദമായ ഇടപെടൽ കോഴിക്കോട് ജില്ലാ കലക്ടറും മലപ്പുറം ജില്ലാ കലക്ടറും ഉണർന്ന് പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യാപനം ഉണ്ടായില്ല എന്നുള്ളതാണ് കാരണം വലിയ പ്രഹരശേഷിയുള്ള ഒരു വൈറസാണ് നിപ്പ മരണനിരക്ക് വളരെ കൂടുതൽ അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ഭീതി ഉണ്ടാവും കോഴിക്കോടിൻ്റെ ഒരു പഴയ അനുഭവമുണ്ട് നമുക്ക് ലിനി സിസ്റ്റർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തക ഈ നിപ്പയ്ക്ക് കീഴടങ്ങി കേരളത്തിൻ്റെ കണ്ണീരായി മാറിയതാണ് ഏതായാലും ഇപ്പോൾ ആശ്വാസത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു നാനൂറ്റി ഇരുപത് പേരുടെ സമ്പർക്ക പട്ടികയിൽ ഇവർക്കാർക്കും തന്നെ നിപ്പയില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് എത്തിയിരിക്കുന്നത് പത്തൊൻപത് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് അതിൽ പതിനേഴ് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും രണ്ടുപേർ തി തിരുവനന്തപുരത്തുമാണ് പക്ഷേ എന്നാൽ വരുന്ന ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എസ് അതുകൊണ്ട് തന്നെ നമുക്ക് ആശ്വസിക്കാം പ്രേക്ഷകരെ നിപ്പാ ഭീതി ഒഴിയുകയാണിപ്പോൾ ഓക്കെ താങ്ക് യു ദീപക് ധർമ്മമാണ് വിവരങ്ങൾ നൽകിയത്